മഡഗാസ്കറിൽ നിന്നും നോമ്പുകാലത്തിൻ്റെ ആശംസകൾ. മഹാബു ഇടവകയിലെ 20 ചെറുപള്ളികളിലൊന്നാണ് സൊഫോസയിലെ പള്ളി. 4 കിലോമീറ്റർ ദൂരമേയുള്ളൂ. വഴിയും നല്ലത് തന്നെ. കഴിഞ്ഞ ഞായറാഴ്ച ഫെബ്രുവരി 28 ആദ്യത്തെ 2 കുർബാനയ്ക്ക് ശേഷം 3-ാമത്തെ കുർബാനയ്ക്കായി ഞാൻ സൊഫോസ ഗ്രാമത്തിലെത്തി. ഇതാണ് സൊഫോസ ഗ്രാമം. സക്ലാവ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഭൂരിഭാഗവും. വന്ന് താമസമാക്കിയ ബെറ്റ്സിലേവ് ഗോത്രക്കാരും ഇവിടെയുണ്ട്. ഇവിടെ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുമുണ്ട്. ഇവരുടെ കുടിവെള്ളത്തിൻ്റെ ഉറവിടമാണ് ഈ കാണുന്ന ഹാൻഡ് പമ്പ്. ഇവിടെ 15 വർഷം മുൻപ് കുഴൽക്കിണർ കുത്തിയപ്പോൾ തനിയെ പുറത്തേക്ക് വന്നു തുടങ്ങിയ വെള്ളം ഇന്നും നിലച്ചിട്ടില്ല. ജീവന്റെ ഉറവ പോലെ. എൻ്റെ കുർബാന ബാഗ് എടുക്കുവാൻ ഒരു പെൺകുട്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം പള്ളിയിൽ കുർബാനയ്ക്ക് മുൻപ് കുരിശിന്റെ വഴി നടത്തുകയാണ്. പണ്ട് തുറസായി കിടന്നിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഗ്രാമവാസികൾ വേലി കെട്ടി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായി വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വീതിയുള്ള വഴികളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നതേയില്ല. ഇതാണ് സൊഫോസ ഗ്രാമത്തിലെ ദേവാലയം. അല്പം പഴക്കമുള്ളതാണ്. പ്രാർത്ഥിക്കുവാൻ വന്നവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. സ്ലീവ പാതയ്ക്ക് ശേഷം കുർബാനയ്ക്ക് മുൻപ് കുമ്പസാരവും നടത്തി. കുർബാനയിൽ വലിയവരും കുട്ടികളും പാട്ടുകൾ പാടി സജീവമായി പങ്കെടുക്കും. ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് സ്വന്തം ഭവനത്തിലായിരിക്കുന്നത് പോലെയാണ്. ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം തന്നെ നമുക്ക് സന്തോഷം പകർന്നു നൽകും. ഞായറാഴ്ചകളിൽ അവസാനത്തെ കുർബാന അർപ്പിക്കുന്നിടത്താണ് അച്ഛന് ഉച്ചഭക്ഷണം. ഇവിടെ രുചി നോക്കിയല്ല ഭക്ഷണം കഴിക്കുന്നത്, മറിച്ച് വിശപ്പനുസരിച്ചാണ്. അന്ന് വൈകിട്ട് ഫെബ്രുവരി 28 ഇവിടെ ഒരു ദാരുണ സംഭവമുണ്ടായി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ 5-8 കൊള്ളക്കാർ തോക്കുകളുമായി ഗ്രാമവാസികളെ കൊള്ളയടിക്കാനെത്തി. കാളകളായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ചെളിയിൽ പെട്ടുപോയ കൊള്ളക്കാർക്ക് കാളകളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ശക്തമായ ചെറുത്തുനിൽപ്പിൽ ഒരു കൊള്ളക്കാരനെ ഗ്രാമവാസികൾ പിടികൂടി. അവർ അയാളെ നിഷ്കരണം കൊന്നുകളഞ്ഞു. കളവിൻ്റെ കഥ കേട്ട് ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ ഈ കഥകൾ കേട്ടത്. പഴയ നിയമമനുസരിച്ചുള്ള വിധി: കണ്ണിന് പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്. കൊള്ളയടിക്കാൻ വരുന്നവർക്കും കൊള്ളയടിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർക്കും ഈ നിയമമാണ് ഹരം. ഈ രണ്ടു കൂട്ടർക്കും വിശ്വാസത്തിന്റെ വെളിച്ചവും വിദ്യാഭ്യാസത്തിന്റെ തെളിച്ചവും ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അതൊന്ന് ആഗ്രഹിച്ചാൽ മതി, അത് തന്നെ ഒരു പ്രാർത്ഥനയായി ദൈവത്തിലേക്ക് ഉയരും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ, തളിയത്ത്.